വ്യാജരേഖ കേസിൽ അറസ്റ്റിലായ കെ വിദ്യയുടെ ഫോണിൽ നിർണായകമായ രേഖകൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. സൈബർ വിദഗ്ധർ വിദ്യയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു. ഈ വ്യാജരേഖയുടെ ഒരു പകർപ്പ് തന്നെ ഫോണിൽ കണ്ടെത്തിയെന്നാണ് സൂചന. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി തത്സമയം ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയൂ, നിർണായകമായ രേഖകൾ ലഭിച്ചോ? ആർ റഫീഖ് പറയുന്നത് ആ ഫോൺ അങ്ങ് മാറ്റിക്കൂടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഫോൺ മാറ്റിയതുകൊണ്ട് എന്ത് കാര്യം? പറയൂ നിഖിൽ പ്രമേഷ്. സത്യത്തിൽ ഫോൺ മാറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടന്നത് എസ് കെ എൻ. അതായത് ഈ ഫോണിൽ ഉണ്ടായിരുന്ന രേഖകളെല്ലാം തന്നെ, അതായത് പ്രധാനപ്പെട്ട ഫോട്ടോസ്, അതോടൊപ്പം തന്നെ ഇമെയിൽ സന്ദേശങ്ങൾ, അങ്ങോട്ട് അയച്ചതും ഇങ്ങോട്ട് അയച്ചതും ഇതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു പോലീസിന്. പക്ഷേ ഇന്നലെ നമ്മൾ വിദ്യയെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ അഖില ഡി വി എസ് പി കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ തെളിവുകൾ ലഭിച്ചതിൻ്റെ ആത്മവിശ്വാസം തന്നെ ആയിരിക്കണം അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ വിദ്യയുടെ ഫോൺ സൈബർ സെൽ വിദഗ്ധരുടെ സഹായത്തോടു കൂടി അതിലെ വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം നടത്തിയിരുന്നു. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അവർക്ക് ലഭിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വിദ്യ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിദ്യയ്ക്ക് നിർമ്മിച്ചു നൽകിയിട്ടുള്ള വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ആയിരിക്കണം, ഒറിജിനലിൻ്റെ കോപ്പി ആയിരിക്കണം, പകർപ്പായിരിക്കണം. അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ള സൂചനകളാണ് നമ്മൾ നമുക്ക് ലഭിക്കുന്നത്. അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺക്രീറ്റ് എവിഡൻസ് ആണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കോടതിയിൽ ഇന്ന് പ്രതിയെ ഹാജരാക്കുമ്പോൾ ശക്തമായൊരു തെളിവ് എന്നുള്ള നിലയ്ക്ക് തന്നെ അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു എവിഡൻസ് ആയിരിക്കും അത്. ഇതുകൂടാതെ ചില ഇമെയിലുകളും മറ്റും വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇനി ചോദ്യം ചെയ്യൽ ആവശ്യമില്ല, ഇനി കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ള നിലപാടിലേക്ക് വരെ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. ഈ 48 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് ആദ്യഘട്ടത്തിലൊക്കെ വലിയ ആശങ്കകൾ ഉയർന്നിരുന്നെങ്കിലും ഇപ്പോൾ പോലീസ് പറയുന്നത് ഇനി കസ്റ്റഡി വേണ്ട എന്നുള്ളതാണ്. പരമാവധി വിവരങ്ങൾ തങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനർത്ഥം ആ ഫോണിൽ നിന്ന്, വിദ്യയുടെ ഫോണിൽ നിന്ന് പരമാവധി വിവരങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആരാണ് വിദ്യയുടെ സഹായി, വിദ്യയെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചതാരാണ്, വ്യാജരേഖ നിർമ്മിക്കാൻ, ഒളിവിൽ കഴിയാൻ ഇതിനൊക്കെ സഹായം നൽകിയതാരാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഒരു പക്ഷേ അന്വേഷണ സംഘത്തിന് ഇതിനോടൊപ്പം തന്നെ ലഭിച്ചിരിക്കണം. അതിൻ്റെ കോൺഫിഡൻസ് ആയിരിക്കണം പോലീസ് ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. 12 മണിക്ക് അഗളിയിൽ നിന്ന് തിരിക്കുമെന്നാണ് അഗല ഡി വി എസ് പി അറിയിക്കുന്നത്. പ്രതിയെ കൊണ്ട് 12 മണിക്ക് ഇറങ്ങിയാൽ സ്വാഭാവികമായിട്ട് 1 മണിയാകുമ്പോഴേക്ക് അവർക്ക് കോടതിയിൽ എത്തിച്ചേരാൻ കഴിയും. 2:30 മുൻപ് കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതായിരുന്നു കോടതി നിർദ്ദേശം. ഇതിനുശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുമോ അതോ ജാമ്യത്തിൽ വിടുമോ ഒന്നും ആ കാര്യത്തിൽ വ്യക്തതയില്ല, കോടതിയുടെ അധികാര പരിധിയിലിരിക്കുന്ന വിഷയമാണ്. എന്തായാലും കസ്റ്റഡി ആവശ്യപ്പെടില്ല നിലവിൽ എന്നാണ് ഇപ്പോൾ ഡി വി എസ് പി അറിയിക്കുന്നത്. എന്തായാലും പരമാവധി വിവരങ്ങൾ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് വിദ്യയുടെ ഫോണിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വിദ്യയോട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്, അന്വേഷണ സംഘം കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അതിനോട് പ്രതി എത്രത്തോളം സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ തങ്ങൾക്ക് വേണ്ടുന്ന വിവരങ്ങൾ, ശക്തമായിട്ടുള്ള കോൺക്രീറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.